ടൈറ്റാനിക്കിനെ കുറിച്ച് വർഷങ്ങളായി റിസർച്ച് ചെയ്യുന്ന പോൾ ഹെൻറി, ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒ, അതായത് ഈ യാത്ര ചെയ്ത കപ്പൽ നിർമ്മിച്ച അതേ കമ്പനിയുടെ സിഇഒ ആയ സ്റ്റോക്ടൺ, ഇവരെ കൂടാതെ മറ്റു മൂന്ന് പേര് എക്സ്പ്ലോറേഷന് വേണ്ടി പോയിട്ടുള്ളവരും ടൈറ്റാനിക് ഒരു നോക്ക് കാണാൻ വേണ്ടി പോയിട്ടുള്ളവരും അതിൽ വലിയ ബിസിനസ്സുകാരും അതിലൊരു അച്ഛനും മകനും അവർ പാകിസ്ഥാൻകാരും, ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് ഏകദേശം 3-4 ദിവസമായി. ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം തീർന്നു ഈ ഒരു സമയത്തോടുകൂടി. 96 മണിക്കൂർ ജീവന് 5 പേർക്ക് ജീവൻ നിലനിർത്താനുള്ള ഓക്സിജനാണ് അതിൽ കരുതിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മുങ്ങിക്കപ്പലുകൾ കണ്ടെത്താൻ ഇത്ര നമ്മൾ ബുദ്ധിമുട്ടുന്നത്, എന്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് മുങ്ങിക്കപ്പലുകളിലും മറ്റും ഉപയോഗിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളും, എന്തുകൊണ്ടാണ് ഇത് നമ്മൾ കണ്ടെത്താനുള്ള ലിമിറ്റേഷൻസും എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ടൈറ്റാനിക് കാണുക എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3800 മീറ്റർ താഴെ, പറയുകയാണെങ്കിൽ ഏകദേശം 4 കിലോമീറ്റർ താഴെയാണ് നമ്മളുടെ ഈ സബ്മറൈൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ടൈറ്റാനിക് ഓൾറെഡി കിടക്കുന്നത് വലിയൊരു ട്രഞ്ചിലാണ്, വലിയൊരു ഗർത്തത്തിൽ, കടലിനടിയിലെ വലിയൊരു ഗർത്തത്തിലാണ് ടൈറ്റാനിക് കിടക്കുന്നത്. അത്രയും താഴ്ചയിലാണ് ഈ മുങ്ങിക്കപ്പലും നമ്മൾ പോയി കണ്ടെത്തേണ്ടത്. ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ ഒരു ചിത്രം ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇത്രയും വ്യത്യാസമുണ്ട് കരയിൽ നിന്നും ടൈറ്റാനിക്കിൻ്റെ ദൂരത്തേക്ക്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളിത് ലൊക്കേറ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ കരയിലാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ ജസ്റ്റ് വാട്സപ്പ് വഴി നമ്മുടെ GPS ലൊക്കേഷൻ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഒരുവിധപ്പെട്ട സർഫസിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ അത്ര അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ട്. പക്ഷേ കടലിനടിയിലേക്ക്, വെള്ളത്തിന് താഴേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജികളും നമുക്ക് വർക്കിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടെക്നോളജിയിലെല്ലാം ഉപയോഗിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വെള്ളത്തിൻ്റെ അടിയിൽ വർക്കിയില്ല. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്തായാലും അത് വെള്ളം അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ള ടെക്നോളജിയിൽ നമുക്ക് അണ്ടർ വാട്ടർ എക്യുപ്മെൻറ്റുകളിൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഹൈഡ്രോഫോൺ എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് മുതൽ വലിയ മുങ്ങിക്കപ്പലുകളിൽ വരെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഈ ഹൈഡ്രോഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ശബ്ദ തരംഗങ്ങളാണ്, അക്വസ്റ്റിക് വേവ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് കടലിനടിയിൽ നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള സർച്ചിങ് ഇപ്പോൾ ഈ സബ്മറൈൻ വേണ്ടി നടക്കുന്നുണ്ട്. ഒരു മുങ്ങിക്കപ്പൽ താഴെ പോയിട്ട് അത് സർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ 2 വിമാനങ്ങൾ ആകാശത്ത് അതിന് ചുറ്റും പറക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വിമാനം സർവേലൻസ് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്ന രീതിയിൽ ഒരു വലിയൊരു ഒരു ചേംബറോ മറ്റോ വന്നു കഴിഞ്ഞാൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് മാറ്റം വരും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന മാറ്റം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ ഒരു ഡിറ്റക്ടർ ഉള്ള വിമാനങ്ങളാണ് ഇതിന് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് കപ്പലുകൾ അതിന് ചുറ്റും ഈ ഹൈഡ്രോഫോണുകളായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നൽ ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ വേറെ ഒരു ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ സോണോബയോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അതാണ് ഇതിലിപ്പോൾ ഏറ്റവും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജി. അത് വിമാനത്തിൽ നിന്നും ഒരു സാധനം നമ്മുടെ കടലിലേക്ക് ഡിപ്ലോയ് ചെയ്യുകയാണ്. ആ ഡിപ്ലോയ് ചെയ്യുന്ന സാധനമാണ് പിന്നീട് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ടെക്നോളജി. വിമാനത്തിൽ നിന്നും ഈ സോണോബയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എക്യുപ്മെൻറ്റ് കടലിലേക്ക് ഇടുന്നു. എക്സാക്ട്ലി കുറച്ച് ലൊക്കേഷനുകളിൽ അത് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നു. അങ്ങനെ ഡിപ്ലോയ് ചെയ്തതിൽ നിന്നും പുറത്തേക്ക് വന്ന് കണക്റ്റഡ് ആയിട്ട്, അതായത് വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം കടലിൻ്റെതായിട്ടേക്ക്, അതായത് ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ നമ്മുടെ മുകളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സാധനം തുറന്നിട്ട് കടലിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോകുന്നത് ആണ്. ആ പോകുന്നതിൽ നിന്നും അക്വസ്റ്റിക് സിഗ്നൽ വെച്ചിട്ട് എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺവെർട്ട് ചെയ്ത് റേഡിയോ സിഗ്നലുകളാക്കിയിട്ട് GPS വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംവിധാനമാണ് ഈ സോണോബയോസ്. അതിലാണ് ഒരു കൂടുതൽ നമുക്ക് പ്രതീക്ഷയുള്ളത്. കാരണം കടലിൻ്റെ പല ഭാഗത്തും നമുക്കത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും തരത്തിലുള്ളൊരു സിഗ്നൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സോണോബയോസ്.